മൂല്യച്യുതിയെപ്പറ്റി ഒരു പുരോഹിതൻ സംസാരിക്കുന്നത്, അവരുടെ സങ്കല്പങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ക്രിസ്തീയ മൂല്യത്തെ നഷ്ടമായിരിക്കുന്നു, അത് പുനഃപ്രകാശനം ചെയ്യണമെന്ന് ക്രിസ്തു മതവും. ഇത് ഭൂരിപക്ഷം ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഹൈന്ദവ മൂല്യങ്ങളെന്ന് പറഞ്ഞ് കുറേ മൂല്യങ്ങളുണ്ട്. അവ ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവവും ക്രിസ്തീയ സ്കൂളുകളും ക്രിസ്തീയ സന്നിവേശവും കൊണ്ട് നഷ്ടമായിരിക്കുന്നു. ആ രാമനും കൃഷ്ണനും ഗോപാലനുമൊക്കെയാണ് വിദ്യാഭ്യാസ സങ്കേതത്തിൽ കടന്നുകൂടേണ്ടത്. അതില്ലാത്തതൊക്കെ മൂല്യമില്ലാത്ത വിദ്യാഭ്യാസമാണെന്ന് അവരും. സ്വാമി നിർമ്മലാനന്ദഗിരി ഒരു വലിയ സിദ്ധനാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള കഥകളും അദ്ദേഹം കപ്പ കടിച്ചു തിന്നതും അദ്ദേഹം വഴിയിലൂടെ ഇറങ്ങി നടന്നതും അദ്ദേഹത്തെ കാണാൻ നായ്ക്കൾ ചുറ്റും കൂടിയതും ഒക്കെയുള്ള കഥകളാണ് ആധുനിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. ഈ ഊർജതന്ത്രവും രസതന്ത്രവും ഒന്നുമല്ല, അത് മൂല്യമില്ലാത്തതാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും കാര്യങ്ങളും മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ മൂല്യമായെന്ന് സ്വാമിയുടെ കുറേ അനുയായികളും അതെ ഒക്കെ പറയുന്നതാണ് നമ്മൾ ഈ മൂല്യ തകർച്ച എന്നു പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് ശരിയായ മൂല്യങ്ങൾ. ക്യാപിറ്റലിസ്റ്റ് ചിന്തകന്മാർ അത് തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആധുനിക വിദ്യാസങ്കേതത്തിൽ മൂല്യമുണ്ടാകണമെങ്കിൽ അതാണ് പഠിപ്പിക്കേണ്ടതെന്ന് അവരും. ഈ കമ്മ്യൂണിസവുമൊക്കെ വന്നതാണ് അസൂയയും കുശുമ്പും വളർന്നതെന്നും അതുകൊണ്ടാണ് ലോകത്ത് പണിയെടുക്കാതിരിക്കുന്നവരുണ്ടായതെന്നും പണിയെടുക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് ചിന്തയിൽ മാത്രമാണെന്നും ക്യാപിറ്റലിസ്റ്റ് മൂല്യങ്ങൾ മാത്രമാണ് മൂല്യമെന്നും അത് പഠിപ്പിക്കാത്ത രാജ്യങ്ങളാണ് തകരുന്നതെന്നും അമേരിക്കയെ കണ്ടില്ലേയെന്നും കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ വലിച്ചുകൊണ്ട് അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റ് ചിന്തയുടെ മൂല്യവത്തായ ധാരയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ കടമയെന്നും അതിനുവേണ്ടിയാണ് വേൾഡ് ബാങ്കൊക്കെ പണം തരുന്നതെന്നും അതുകൊണ്ട് ഇവിടുത്തെ മൂല്യങ്ങളിലെ രാമനും കൃഷ്ണനും ഒക്കെ കേവലം സങ്കല്പങ്ങൾ മാത്രമാണെന്നും രാഷ്ട്രപിതാവായ ഗാന്ധി രാമരാജ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രാമൻ വെറുമൊരു സങ്കല്പമാണെന്ന് കോടതിയിൽ വരെ സത്യവാങ്മൂലം കൊടുക്കുന്ന ആധുനിക ഗാന്ധിമാരുടെ ലോകത്ത് ഒരു ഭാഗത്ത് രാമനൊക്കെ മൂല്യമാണെന്നുള്ള ഹൈന്ദവതയും ഒരു ഭാഗത്ത് രാമനൊക്കെ സങ്കല്പമാണ് ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രവും അതിൻ്റെ ചിന്തകളും ഒക്കെ തന്നെയാണ് മൂല്യമെന്ന ചിന്തയും. അതിലൂടെയാണ് വിദ്യാർത്ഥിയെ കൊണ്ടുപോകേണ്ടത്. അതിലൂടെ മാത്രമേ മാർക്കറ്റുകളും സജീവങ്ങളായ ചിന്തകളും വളരുമെന്നും വിശ്വസിക്കുന്ന മൂല്യങ്ങൾ പഠിപ്പിക്കാനായി ഇവർ മൂല്യ തകർച്ചയെപ്പറ്റി പറയുന്നു. ഇസ്ലാമിക മൂല്യമാണ് സർവോന്നതമായത്. മറ്റു മതങ്ങളുടെ എല്ലാം അവസാനം ഇസ്ലാമിക മതമാണ് ഉണ്ടായത്. അവസാനമുണ്ടായത് കൊണ്ട് അത് എല്ലാത്തിൻ്റെയും ദൂഷ്യങ്ങൾ കളഞ്ഞതാണ്. അതിനോളം തുല്യമായ ഒന്നില്ല. ആ മൂല്യം ജനങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രം സുസമ്പന്നവും സാഹോദര്യമുള്ളതും പ്രശ്നങ്ങളില്ലാത്തതുമായിത്തീരും. മുഴുവൻ പേരും മുസ്ലിം ആകുന്ന കാലത്ത് മാത്രമേ നന്നാവൂവെന്ന് ആ മൂല്യത്തിൻ്റെ ആൾക്കാരും. ഇതിനിടയിൽ ഇതൊന്നുമല്ല, പ്രകൃതി സ്വതന്ത്രമായി ജീവിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. തുറന്ന ലൈംഗികതയും തുറന്ന ജീവിതവും അടിച്ചു പൊളിച്ചുള്ള ജീവിതവുമാണ് വേണ്ടത്. അതാണ് മൂല്യം. ബാക്കിയുള്ളതെല്ലാം മൂല്യത്തെപ്പറ്റിയുള്ള വെറും വാചക കസർത്തുകൾ മാത്രമാണ്. മൂല്യം ആരും ആരെയും ഉണ്ടാക്കി പഠിപ്പിക്കേണ്ടതല്ല. തുറന്നടിച്ച് ജീവിക്കുമ്പോൾ മൂല്യം ഉണ്ടായി വരുന്ന ഒരെണ്ണമാണ് എന്ന് പറയുന്ന അത്യാധുനിക കസർത്തുകളിൽപ്പെട്ട അതിലൈംഗികതയുടെ വക്താക്കളും ഒക്കെ മൂല്യത്തെക്കുറിച്ച് പല അഭിപ്രായമാണ് പറയാം. മൂല്യം എന്നത് സൂക്ഷ്മമായി ഒരാൾ ചിന്തിക്കുന്നുവെങ്കിൽ ദൃശ്യവസ്തുക്കൾ അവിടെ ഉള്ളതാണ്. അതിൻ്റെ മൂല്യം ഫൈനൈറ്റാണ് എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. ഒരു വസ്തുവിന് ഇത്ര വിലയുണ്ട് എന്ന് ആ വസ്തുവിനെ അഴിച്ചും അപഗ്രഥിച്ചും പറയാൻ കഴിയും. പക്ഷെ ആ വസ്തുവിന് നിശ്ചയിച്ച വില മറ്റൊരു വ്യക്തിയുടെ ആവശ്യം വരുമ്പോൾ മാറുന്നത് കാണാം. ഒരു സെൻറ്റ് സ്ഥലം നിങ്ങളുടെ നാട്ടിൽ സെൻറ്റിന് 1000 രൂപ വിലയുള്ളിടത്ത് നിങ്ങളിലൊരു മോഹം ജനിക്കുന്നുവെങ്കിൽ അത് 1 കോടി രൂപ വരെ പോകും. ശരിയാണ്, ശരിയാണ്. അപ്പം ഈ കാണുന്ന ദൃശ്യ വസ്തുക്കളുടെ മൂല്യം നിശ്ചയിക്കുന്നത് ആ വസ്തുവിൻ്റെ തൂക്കത്തിലോ അതിൻ്റെ അളവിലോ, അതായത് അതിൻ്റെ വ്യാപ്തിയിലോ വോളിയത്തിൽ അതിൻ്റെ അതിൽ എന്തുമാത്രം സാധനമുണ്ട് എന്നറിയുന്ന മാസ് പിണ്ഡം അതിനെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ല.
അതിൻ്റെ പിണ്ഡവും വ്യാപ്തവുമല്ല വസ്തുവിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നു. മണ്ണ് എറണാകുളത്തെ മൂല്യവും മണ്ണിന് പയ്യന്നൂരത്തെ മൂല്യവും ഒന്നല്ല. അല്ല, ഒരു പാത്രം വെള്ളത്തിന് 5 നയാ പൈസ കൊടുക്കാതെ കുടിച്ചിരുന്നവരാണ് നമ്മൾ. ലോകത്തുള്ളതിൽ ഏറ്റവും പരിശുദ്ധമായ വെള്ളമാണ് നമ്മൾ കുടിച്ചിരുന്നത്. അതിനകത്തുനിന്ന് മുഴുവൻ കോളിഫോം ബാക്ടീരിയയാണ്. കോളിഫോം ബാക്ടീരിയ അപകട നിലയിലില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം ഇന്ന് കിട്ടാൻ പ്രയാസമാണ്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ പരിണതിയായത്. ഇത് കോളിഫോം ബാക്ടീരിയയെ വെള്ളത്തിൽ നിറച്ചതല്ലേ? കാരണം നാളെ കുപ്പിവെള്ളം വിൽക്കാനുള്ള ബഹുരാഷ്ട്ര കമ്പനികളുമായി മാധ്യമങ്ങളും മറ്റുള്ളവരും ചേർന്ന് നിങ്ങൾ ഭൂമിയിൽ നിന്നെടുക്കുന്ന വെള്ളം കുടിച്ചുകൂടാ, ഞങ്ങൾ തരുന്ന വെള്ളമേ കുടിക്കാവൂ എന്ന് പറയാനുള്ളതിൻ്റെ പരിണതിയല്ലേ? വളരെ ദുഷ്ടമായ ലാക്കുള്ള ഒന്നാണ്. അപ്പോൾ മൂല്യം വസ്തുവിനുണ്ടാക്കുന്നത് എങ്ങനെയാണ്? കച്ചവടക്കാരനുണ്ടാക്കുന്നതാണ് ഭൗതിക മൂല്യം. ആ കച്ചവടക്കാരനോ സമഗ്രമായ ചിന്തയുള്ളവനോ സ്നേഹമുള്ളവനോ കരുണയുള്ളവനോ അഹിംസയുള്ളവനോ സത്യമുള്ളവനോ അല്ല.